ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കർശന ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. അത് കുറച്ച് പരാതികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ചില അമ്പലങ്ങൾ, എല്ലാ അമ്പലങ്ങളൊന്നുമല്ല, ചില അമ്പലങ്ങൾ, ഈ RSSനെ കുറച്ച് സ്വാധീനമുള്ള ചില അമ്പലങ്ങൾ അമ്പല സംരക്ഷണ സമിതിയുടെ എല്ലാം പേരിൽ കടന്നുകൂടി അമ്പലങ്ങളിൽ ആയുധ പരിശീലനം, അതുപോലെ തന്നെ ആയോധന പരിപാടികളുടെ ആവിഷ്കാരം ഇതൊക്കെ നടത്തുകയാണ്. ഇത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമ്പലപരിസരത്ത് വരാൻ തന്നെ അവർ ഭയപ്പെടുകയാണ്. ഇത്തരം ആയുധ പരിശീലനം നടക്കുന്ന അമ്പലങ്ങളിൽ അതുകൊണ്ട് വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് അംഗീകരിച്ച ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇത്തരം കൊള്ളരുതായ്മകളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അത് അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. എം ടി രമേശ് പറയുന്ന കാര്യങ്ങളോട് ഞാനും യോജിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ അമ്പലം വേണ്ട RSSന്റെ ആയുധ പരിശീലനം നടത്താനെന്ന്. അത് അമ്പലമല്ലാതുള്ളവർ ഓരോ സ്ഥലങ്ങളിൽ അവർ ആയുധ പരിശീലനം നടത്താനാണ് പരിപാടിയെങ്കിൽ അവർ അത് നടത്തിക്കോട്ടെ. അതൊക്കെ അന്വേഷിക്കാനും അക്കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നമ്മുടെ രാജ്യത്ത് സംവിധാനങ്ങളുണ്ടല്ലോ. ഒരു കാരണവശാലും ശ്രീ എം ടി രമേശോ മറ്റാളുകളോ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ അമ്പലങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കർശനമായിട്ട നിലപാടാണ്. അമ്പലങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. വിശ്വാസികളെന്ന് പറഞ്ഞാൽ സമം RSS ഒന്നുമല്ല. കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ട്, ഒരു രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവരുണ്ട്. വിശ്വാസികൾ വിശ്വാസികൾ മാത്രമാണ്. വിശ്വാസികളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കലാണ് വേണ്ടത്, അല്ലാതെ അവരെ ഭയപ്പെടുത്തലല്ല. അത് ശ്രീ രമേശ് ഇപ്പോഴെങ്കിലും അംഗീകരിച്ചത് നന്നായി. ഒരിക്കലും അദ്ദേഹത്തെപ്പോലുള്ള RSSന്റെ നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം അമ്പലങ്ങളെ, ആരാധനാലയങ്ങളെ ആയുധപ്പുരകളോ ആയുധ പരിശീലന കേന്ദ്രങ്ങളായി മാറ്റാൻ അനുവദിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഗവൺമെൻറ് അവരോടുള്ളത്. പരാതിപ്പെട്ടവരെ കൈകാര്യം ചെയ്യുകയാണ് RSSകാർ. നിങ്ങൾക്ക് എന്തവകാശം പരാതി കൊടുക്കാനെന്നാണ്? അതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടാൻ കാരണം. സിജു കണ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സിജു, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഒപ്പം എന്ത് തരത്തിലുള്ള നടപടിയാവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. കോഴിക്കോട് വെച്ച് ചില ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാക്കി മാറ്റുന്ന തരത്തിൽ ചില പരാതികൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന വിശദീകരണം. RSS പല ക്ഷേത്രങ്ങളിലും ആയുധ പരിശീലനങ്ങളും ശാഖാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. വിശ്വാസികൾക്ക് കൃത്യമായും ക്ഷേത്രങ്ങളിലെത്താനും ധൈര്യപൂർവ്വം ക്ഷേത്രങ്ങളിലെത്തി ആരാധന നടത്താനുമുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഒരു മതേതര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിലും ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയും സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും. പ്രധാനമായും വിശ്വാസികൾക്ക് ആരാധനാലയങ്ങളിൽ എത്തുകയും തങ്ങളുടെ വിശ്വാസത്തിനനുസൃതമായ കാര്യങ്ങൾ ചെയ്യാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ സർക്കാരിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിലവിൽ ചില ക്ഷേത്രങ്ങളിൽ RSS ഇത്തരത്തിൽ ആയുധ പരിശീലനങ്ങളും ശാഖാ പ്രവർത്തനങ്ങളും നടത്തുന്നതായി സർക്കാരിന് വ്യക്തമായ രീതിയിൽ തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു മതവിഭാഗങ്ങളിലും ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമവാഴ്ച സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമായതിനാൽ ആ രീതിയിൽ തന്നെയുള്ള വിശ്വാസികളെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്.